എല്ലാവർക്കും നമസ്കാരം. സനാദ്രി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവരെയും നമുക്ക് വളരെയധികം നന്ദിയുണ്ട് അവരോട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്, വളരെയധികം താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു. നമ്മളിന്നൊരു സൂപ്പറായിട്ടുള്ള ഒരു ലഡു ആണ് തയ്യാറാക്കുന്നത്. കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലഡു. നമുക്കിതിനെ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്, കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കിസ്മിസ്, അതും കുറച്ച് തന്നെ എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നെയ്യ് എടുക്കാം. നമ്മുടെ എത്രയും കൂടുതലെടുക്കുന്നോ അത്രയും നല്ലതാണ്, അത്രയും ടേസ്റ്റ് കൂടും ഈ ലഡുവിന്. ഇനി നമ്മൾ ഒരു കപ്പോളം പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് കപ്പ് റവ, റവയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ലഡു ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവയാണ്. അപ്പം നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പിന് ഒരു ഒന്നര കപ്പ് വെള്ളം, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പഞ്ചസാര ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്കായ ചതച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് നമ്മുടെ കളർ, ഫുഡ് കളർ എടുക്കുകയോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അത് ഞാൻ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലഡു തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാമേ. നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തു. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ കിസ്മിസൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി നമ്മുടെ ഈ കിസ്മിസൊക്കെ ഒരു ബോള് പരുവത്തിലാകുമ്പോഴേക്കും നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാമേ. അപ്പോൾ നമ്മുടെ കിസ്മിസൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കാം. നമ്മുടെ റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കാമേ. അപ്പോൾ നന്നായിട്ട് അതിൽ തന്നെ ഇട്ട് നമ്മൾ വറുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യുടെയും അതേപോലെ തന്നെ നമ്മുടെ റവയുടെയും ഒക്കെ ഒരു മൂത്ത മണം നമുക്ക് വരുമ്പോഴത്തേക്കും അതാണ് അതിൻ്റെ ഒരു പരുവ്. അപ്പോൾ നമ്മൾ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറേശ്ശേ കുറേശ്ശെയായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശേ കുറേശ്ശെയായിട്ടേ ഒഴിക്കാവുള്ളൂ. മൊത്തം ഒറ്റയടിക്ക് മൊത്തം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുറേശ്ശെയായിട്ട് ഞാനിതെടുത്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇനി വെള്ളം എല്ലാം കൂടെ പറ്റിച്ച് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാമേ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലഡുവാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇത്. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. നമുക്കും സന്തോഷമാണ്, അവർക്കും അതേപോലെ തന്നെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് നമുക്കൊരു ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നല്ല റൗണ്ടിൽ നല്ലൊരു ലഡുവിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മൊത്തം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയതല്ലേ. ഇനി ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരല്പം. അതിലേക്ക് ഓരോ ലഡുവും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ
റവ ലഡു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.